ഹായ് ഫ്രണ്ട്സ്, യാത്രാദൂതിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ബെത്ലഹേം എന്ന പട്ടണത്തിലാണ്. നമുക്കറിയാം, ബെത്ലഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകരക്ഷകൻ പിറന്ന മണ്ണാണ്. ഇസ്രായേൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ദാവീദ് രാജ പിറന്ന മണ്ണും ഈ ഭൂമി തന്നെയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ച ബെത്ലഹേമിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട് എന്നാണ്. ബെത്ലഹേം സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാലസ്തീൻ എന്ന രാജ്യത്താണ്. ബെസലിക്ക ഓഫ് ദ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നാണ് തിരുപ്പിറവി ദേവാലയം അറിയപ്പെടുന്നത്. തിരുപ്പിറവി ദേവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭീമാകാരമായ ഒരു വലിയ ക്രിസ്മസ് ട്രീ കാണാം. ക്രിസ്മസ് ദിനം ആയതിനാൽ ധാരാളം ഇലുമിനേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ മനോഹാരിത നമുക്ക് രാത്രിയിൽ കാണാം. വിശുദ്ധ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ളതും തകർക്കപ്പെടാത്തതുമായ ദേവാലയമാണിത്. ദ ഡോർ ഓഫ് ഹ്യൂമിലിറ്റിയിലൂടെ കടന്ന് ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏതാനും പടവുകൾ ഇറങ്ങി തിരുപ്പിറവി ഗ്രോട്ടയിലേക്ക് കടക്കാം നമുക്ക്. ഈ കാണുന്ന സ്ഥലത്താണ് ഉണ്ണിയേശു പിറന്നു വീണ സ്ഥലം. പതിനാല് വാലുള്ള നക്ഷത്രം ഈശോയുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവം ഇറങ്ങി വന്ന സ്ഥലം, മാലാഖാമാർ ഇറങ്ങി വന്നു ഗാനം ആലപിച്ച സ്ഥലം. കണ്ണിന് മനോഹാരിത നൽകുന്ന രീതിയിൽ ഇലുമിനേഷനുകൾ നമുക്ക് ഇവിടെ കാണാം. സമാധാന രാജാവായ ഉണ്ണിയേശുവിന്റെ ജന്മസ്ഥലത്ത് നിന്ന് എല്ലാവർക്കും യാത്രാദൂതിന്റെ ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ.